അസ്സലാമലൈക്കും, ഞാൻ അബ്ദുൽ കരീം നെടുവേൽ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അറബിക് ഫുഡാണ്. ഇതിൻ്റെ പേരാണ് മജ്ബൂസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 8 പേർക്കുള്ള മജ്ബൂസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ 2 കോഴി എടുത്തിട്ടുണ്ട്, 1200 സാദിയ ചിക്കനാണ്. അപ്പോൾ 8 പീസായി, 1 കോഴിന് 4 പീസ്. അപ്പോൾ 8 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മസാല എന്തൊക്കെ വേണമെന്ന് നോക്കാം. ചിക്കൻ നമ്മൾ നന്നായി മസാല ഇട്ട് പെരക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് പൊരിച്ചെടുക്കണം. ഇനി ബാക്കി എന്ത് വേണമെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് അരി എത്ര വേണമെന്ന് നോക്കാം. ഇതിപ്പോൾ 8 പേർക്കുള്ള ഒരു മജ്ബൂസാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ ചായൻ്റെ ചെറിയ ഗ്ലാസ്സാണ്. ഇതിലൊരു 7 ഗ്ലാസ് അരി എടുത്താൽ മതി. എടുത്താൽ ഇതിൽ 7 ഗ്ലാസ് അരി. ഇപ്പോൾ നമ്മൾ 7 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നേരം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇതിൻ്റെ മജ്ബൂസിൻ്റെ മസാലയ്ക്ക് വേണ്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു തക്കാളി, 3 ഉള്ളി, 1/2 ഇഞ്ചി, 6-7 വെളുത്തുള്ളിൻ്റെ അരി, 4 പച്ചമുളക്, ഇത്രയും കൂടി വേണം. പിന്നെ കുറച്ച് പച്ചക്കറി കൂടി വേണം. അതെന്തെന്ന് നോക്കാം. നമുക്ക് ഇനി പച്ചക്കറി എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്ക ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റ്, 1/15 ബീൻസ്, ഇത്രയും കൂടി ഇതിന് പച്ചക്കറി വേണം. പിന്നെ ഒരു 2 ഉള്ളി കറിവേപ്പില. ഓക്കെ, നമ്മൾ ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അത് നമുക്കിത് ചിക്കന് പൊരിച്ചെടുക്കാം. നമുക്കപ്പോൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കാം. കുറച്ചുകൂടി എണ്ണ വയ്ക്കുക. നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉള്ളിയിടാം. ചെമ്പ് കുറച്ച് വലുതന്നെ വേണം. എന്തായാലും 2 ചിക്കനും പിന്നെ അരിയെല്ലാം കുറേ ചെറിയ ചെമ്പ് വെച്ചാൽ അത് മറിക്കാനും പിടിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കുറച്ച് വലിയ ചെമ്പ് തന്നെ വെച്ചിട്ടുള്ളത്. ചിക്കൻ പൊരിഞ്ഞുകൊണ്ടുണ്ട്. ചിക്കന് കൂടുതൽ ഫ്രൈ ചെയ്യാൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ മജ്ജിബൂസ് ദമ്മിലിടും. അപ്പോൾ ഒരു ഹാഫ് ബോയില ആയിക്കഴിഞ്ഞാൽ മതിയാവും. നമ്മൾ ഉള്ളി ഏകദേശം 2 റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്നൊന്ന് റെഡി ആയിരിക്കും. ഇതിന് മസാല എന്തൊക്കെ വേണം നോക്കാം. നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇടണം കേട്ടോ. 2 ടീസ്പൂണ് കുരുമുളക് പൊടി,
പിന്നെ കാശ്മീരി ചില്ലി 2 സ്പൂൺ കേട്ടോ, ചെറിയ സ്പൂണാണ് കേട്ടോ, വലിയ ടേബിൾ സ്പൂണല്ല, അതിന് ചെറുതാണ്. മല്ലിപ്പൊടി 2 സ്പൂൺ, കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല കുറച്ചുകൂടി ഇടുക. നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് പച്ചക്കറി വെട്ടിവെച്ചത് ഇടാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നമ്മൾ ഈ ഗ്ലാസ്സിലാണ് 7 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യണം, 14 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഇതിൽ. ഓക്കെ, ഇപ്പൊ ഇതിൽ 14 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വെള്ളം ഇത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് അരി എന്ത് ചെയ്യണം, അരി നേരത്തെ വെള്ളത്തിലിട്ടെടുത്ത് വെച്ചത് ഒരു കണ്ണുള്ള പാത്രത്തിലേക്ക് അരിച്ച് വെക്കാം. കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. ഇപ്പോൾ നമ്മളെ മസാല തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് ചിക്കൻ എടുത്തിട്ടിടാം. ചിക്കൻ ഇട്ടിട്ടുണ്ട്, മസാല ഇതൊക്കെ റെഡിയായി. ഇനി ഇതിൻ്റെ പാകം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് അരിക്കും കൂടിയുള്ള ഉപ്പിടണം അവർക്ക് കേട്ടോ. കുറച്ച് കൂട്ടിയിട്ട് ഉപ്പിടണം. ഇനി ഇതിലേക്ക് അരി ഇട്ടിട്ട് ഒരു പ്രാവശ്യം ഫുള്ളായി തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 1 മണിക്കൂർ ദമ്മിട്ട് വെക്കണം. അരി ഒരു കണ്ണം പാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അരി ഇടാം. അരി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, തീ ചെറുതാക്കി വെക്കാം. തീ ചെറുതാക്കിയിട്ട് മൂടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് ദം ഇടുന്നത്. ഓക്കെ, അതുവരെക്കും കാത്തിരിക്കാം. മജ്ബൂസ് ഏകദേശം വെള്ളം വറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, മല്ലി ഇല മുറിച്ചിടാം. പിന്നെ ഒരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കുക, ഒന്ന് മറിക്കാം. ഇപ്പം നമ്മളെ മജ്ബൂസ് ദമ്മിടാൻ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി നോക്കാം ലേശം. കൂടുതൽ ഇളക്കാൻ പാടില്ല കേട്ടോ, അത്ര തന്നെ കുറച്ച് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 6 kg നെയ്യ് 2 സ്പൂൺ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദമ്മിടാം. 2 സ്പൂൺ ഇടാം കേട്ടോ. ദമ്മ് റെഡിയാണെങ്കിൽ ഇതിട്ടേ പറ്റൂ. 1 മണിക്കൂർ നമുക്ക് ചെറിയ ദമ്മിലിട്ട് വെക്കാം. ഇത് നല്ലൊരു ചോറാന്ന് പറഞ്ഞാൽ പച്ചക്കറി ചിക്കന് എല്ലാം ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് മജ്ബൂസാണ്, അറബിക്ക് ഫുഡാണ് കേട്ടോ. അലുമിനിയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വന്നാക്കാം. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഇതുപോലത്തെ ഒരു മൂടി വെച്ചിട്ട് നമുക്ക്
ഇങ്ങനെ വെക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറക്കുക. ഓക്കെ, മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്, ഒന്ന് തുറന്നു നോക്കാം നമുക്ക്. മജ്ബൂസ് നല്ല ഉഷാറായി റെഡി ആയിട്ടുണ്ട്. ചോറ് വേണ്ട, ചോറ് സിംഗിൾ സിംഗിൾ ചോറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ നല്ല ഒറ്റ ഒറ്റ ചോറായിട്ട് ഉഷാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അബുദാബിയിലെല്ലാം താമസിക്കുന്ന ബാച്ചിലേഴ്സ് റൂമിലെല്ലാം ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരു നാലാളെല്ലാം ഉണ്ടെങ്കിൽ ഒരു കൂടി കിടന്നിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ വീഡിയോ നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഇൻഷാ അള്ളാ വീണ്ടും അടുത്ത വീഡിയോ നോക്കാം.